ുംക്കളെ എല്ലും വിചാരിക്കുന്നു നമ്മള് കഴിഞ്ഞ ക്ലാസ് എന്ന പാഠഭാഗമാണ് പഠിച്ചത് അല്ലെ അതില് എന്നും ഒരു പാട്ട് പഠിച്ചു അല്ലെ പാട്ട് പാടാനൊക്കെ പഠിച്ചില്ലേ പാട്ട് അല്ല ആ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മക്കൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ആ പാഠഭാഗത്തിൽ ഒരു പ്രവർത്തനം ചെയ്യാം ഒരു പ്രവർത്തനം ചെയ്യാം പതിനാലാമത്തെ പേജിലെ പ്രവർത്തനം വളരെ ഭംഗിയായി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം മക്കളെല്ലാവരും പതിനാലാമത്തെ പേജ് എടുത്ത് നോക്കുകയും ക്രിസ്തമുള്ളവർ അതിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക നോക്കാം നമുക്ക് മിനൽ യുനാസിബിൽ താലിയ ഈ വാചകങ്ങളുണ്ടല്ലോ ഈ വാചകങ്ങളുടെ അർത്ഥത്തിലുള്ള പദ്യത്തിൽ നമ്മുടെ മന്നും പഠിച്ചില്ല നമ്മളെ അബി ഹബി ബി അതിൽ ഈ അർത്ഥത്തിലുള്ള ഇതുപോലെ അർത്ഥത്തിലുള്ള വരികളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലാണ് ആ പദ്യത്തിലെ ആ വരി ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇവിടെ ഈ നാല് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പുസ്തകത്തില് ഇപ്പോഴത്തെ ഞാൻ ആ പദ്യവും നൽകിയിട്ടുണ്ട് മക്കൾ തന്നെ കണ്ടെത്തണോ ആദ്യം ഇത് നോക്കിയത് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആദ്യം കണ്ടെത്തി നോക്കിക്കേ സാർ ഓരോന്നിൻ്റെ അർത്ഥം പറയാം അൽ അബു ഉപ്പ യാൽ അല്ലെങ്കിൽ അച്ഛൻ യാഴമൽ ജോലി ചെയ്യുന്നു ലി സുറൂരുവരധിഹി അവൻ്റെ ഉപ്പയുടെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു ഇതിലെവിടെയോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ എവിടെയോ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടെത്തണം രണ്ടാമത്തെ ഏതാണ് അൽ അബു ഹബീബുൻ എൻ്റെ ഉപ്പ എനിക്ക് പ്രിയങ്കരനാണ് എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഓ അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തിയ ഓയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ആ വരി ഏതാന്ന് കിട്ടുമല്ലോ പദ്യത്തിൽ ആ വരി ഏതാന്ന് കിട്ടുമല്ലോ കിട്ടും ഇൻഷാല്ല കണ്ടെത്തൂട്ടോ അൽ ഉമ്മ റോഹി വഹയാത്തി അൽ ഉമ്മ ഉമ്മ എൻ്റെ ജീവനാണ് എൻ്റെ ജീവിതമാണ് അതും വളരെ പെട്ടെന്ന് കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞ് സാറ് പറഞ്ഞു തന്നത് ഓർത്തു നോക്കിയാൽ ആ വരി കിട്ടും ഇതേ അർത്ഥത്തിലുള്ള പദ്യത്തിലെ വരി കിട്ടും നാല് അൽ ഉമ്മ ഉമ്മ വൽ അബു പാപ്പയും അതായത് അച്ഛനും അമ്മയും അസ്സാത്തി ആ ഇതും വളരെ പെട്ടെന്ന് കിട്ടും തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ് എന്ന് പഠിച്ചത് എവിടെയായിരുന്നു എന്ന് ഈ പദ്യത്തിൽ എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അപ്പം അത് നിങ്ങൾ എഴുതണം പോസ്റ്റ് ചെയ്ത് എഴുതണം എല്ലാവരും എഴുതു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എഴുതി എന്ന് വിശ്വാസത്തോടെ പോസ് ചെയ്ത് എഴുതി എന്ന് വിശ്വാസത്തോടെ നമുക്ക് ഇനി അത് നോക്കാം എന്താണ് അൽ അബു അബുയമി സുറൂരി വലതിഹി ഉപ്പയുടെ ഉപ്പ വലത്തിൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്താണ് എവിടെയത് പറഞ്ഞത് ആ മകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താണ് സുറൂരി ഏ മകൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മോ ഉപ്പാ അന്ത താങ്കൾ തസ് ആ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു ലിസുരൂരി എന്റെ സന്തോഷത്തിന് വേണ്ടി അല്ലെ അടുത്തത് അല്ലീബിൻ എന്ത് അതറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ എന്താണ് അല്ലെ അത് കിട്ടിയിട്ടുണ്ടാവും അടുത്തോ അൽ റൂഹി അൽഹീവ അതും വളരെ പെട്ടെന്ന് കിട്ടിണ്ടാവും അല്ലേ

നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടാത്ത ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ മക്കൾ എല്ലാവരും എഴുതിയെടുക്കും കേട്ടോ അതിന് ശേഷം ഒരു പ്രവർത്തനം കൂടിയുണ്ട് നമ്മളൊരു പദ്യം പഠിച്ചു ഇനി നമുക്കൊരു പദ്യം എഴുതാം നമ്മൾ ഒരു പാട്ട് എഴുതാൻ പോകണം കേട്ടോ ഈ വിട്ടുപോയ ഭാഗങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഇത് പൂരിപ്പിക്കണം നിങ്ങൾ ആ പേജ് ആ പേജിൽ തന്നെ നോക്കിയാൽ കാണാൻ മനസ് കാണാൻ സാധിക്കും എന്താണ് മൗസൻ ഇത് വായിക്കുമ്പോ നമുക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം തോന്നില്ല ഒരു വാക്ക് വെറുതെ ആവർത്തി വെച്ചില്ല കുറെ തവണ ആവർത്തിച്ചു വന്നിട്ട് അല്ലെ ഏത് അത് മക്കൾ പറഞ്ഞേ ഏത് വാക്കാണ് ആ കിട്ടിയല്ലോ അല്ലേ ബബുഹ ഈ എന്ന വാക്കാണ് ആവർത്തിച്ചു വന്നിരിക്കണേ എല്ലാ വരിയുടെയും അവസാനം ബബുഖേ ഇതിലും ബബുഹ ഉണ്ട് ഇവിടെയും ബബുഖ ഉണ്ട് ഇവിടെയും ബബുഖാ ഉണ്ട് അതുപോലെ അവസ രണ്ടാമത്തെ നാല് വരിയിൽ നോക്കിക്കേ അവസാനത്ത് വന്നിരിക്കുന്ന വാക്ക് ഏതാ നോക്കിയ ആവർത്തിച്ചു വന്നിരിക്കുന്ന വാക്ക് ഏതാ നമുക്ക് പറഞ്ഞേ ആയിക്കേരി എന്നാണ് അല്ലേ ൂരി അപ്പൊ ഈ വാക്ക് ഈ നാല് വരെ ഇവിടെ ഒരു വാക്ക് പോയിട്ടുണ്ട് എന്തായിരിക്കും നിങ്ങൾ ഇത് വായിച്ചവർക്ക് ഇത് എന്തായാലും എഴുതാൻ പറ്റും സ്വന്തമായി എഴുതി വെക്കൂ എഴുതിയോ എഴുതിയോ എഴുതിയെങ്കിൽ സാറ് കാണിച്ചു തരാം എഴുതിയെങ്കിലും സാറ് കാണിച്ചു തരാം ഓക്കെ ഉന്നലൂർലൂർ അല്ലേ ഇവിടെ ഉണ്ൂർ ഉൻലൂർ ബബുമായി അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും ഉന്നലൂർ ഉന്നൂർ ഈ വാക്കായത് കൊണ്ട് ഉൻലൂർ ഉൻലൂർ ബബു ഉന്നുർ ഉന്നുർ സൂരി എന്നായിരിക്കും അല്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബാക്കി കൂടി നമുക്ക് നോക്കാം ഇനി സാറും ഇവിടെ കുറച്ച് വാചകങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് ഇതും ഇതിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് ഉന്നുർ ഉന്നുർ ബബായി എൻ്റെ എന്താണ് ഉന്നു നിങ്ങൾ നോക്ക് എൻ്റെ കിളിയെ നോക്ക് എൻ്റെ തത്തയെ നോക്ക് ഫൗക്ക ഷജറി ബബഗായി ഭരത്തിൻ്റെ മുകളിലാണ് എൻ്റെ തത്തമ്മ എന്റെ തത്തമ്മ പഴം തിന്നുന്നു യഷുലബനൻ ബബകായി എന്റെ തത്തമ്മ പാല് കുടിക്കുന്നു ഇനിയോ ഉസ്ഫൂരി നിങ്ങൾ എന്റെ കിളിയെ നോക്കുക ഫൗക്കൽ ഉസ്ഫൂരി കിളി എവിടെയാ കൊമ്പിന്റെ മുകളിലാണ് എന്റെ ഉസ്ഫൂരി എന്റെ കിളി എന്ത് തിന്നുന്നു സമർ പഴം തിന്നുന്നു യഷ്റബുമാഅൻ ഉസ്ഫൂരി എന്റെ ഉസ്ഫൂർ എന്റെ കിളി വെള്ളം കുടിക്കുന്നു ഇവിടെ നോക്കിയേ നോക്കുക തിന്നുന്നു അബിയൽ വെള്ള സമക്ക് മീന് ലൗന് നിറം അത് നിങ്ങൾ എഴുതണം അപ്പൊ ഇവിടെയും നിങ്ങൾ ആവർത്തിച്ചു വരുന്ന ഇവിടെ അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ച് വയ്ക്കുകയും എന്താണ് ത്വാ ഊസി എന്നാണ് അല്ലേ ത്വാ ഊസി അപ്പൊ ഇവിടുത്തെ ഇവിടെ വരുന്ന വാക്ക് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും വരിക മറ്റതുപോലെ തന്നെ മുമ്പ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു സാർ കാണിക്കുകയാണ് എന്തായിരിക്കും പറഞ്ഞു അപ്പൊ ഇതിന്റെയും അവസാനത്തെ വാക്ക് എന്തായിരിക്കും ഇവിടെ അടുത്തതോമൻ താ ഊസി അല്ലേ ഇതിന്റെ അർത്ഥം എന്താണ് താഊസി താഊസ് താഊസ് കുയിൽ അല്ല മയിൽ മയിൽ കിട്ടോ താഊസി താവൂസിന്റെ മയിൽ നിങ്ങൾ താഊസി മരത്തിന് താഴെയാണ് എൻ്റെ താവൂസ് ഉള്ളത് ഹബ്ബൻ താഊസി എന്റെ താവൂസ് എന്ത് തിന്നുന്നു എന്ത് തിന്നുന്നു ധാന്യമണി തിന്നുന്നു എൻ്റെ എപ്പോഴും എൻ്റെ മയിൽ ഡാൻസ് ചെയ്യുന്നു അല്ലേ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും എല്ലാത്തിൻ്റെ അവസാന വാക്ക് ഞാൻ നോക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഏതാണ് എന്നാണ് അപ്പോൾ ഇനി രണ്ടെണ്ണ ഏജ് നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടും കിട്ടും അല്ലേ എന്തായിരിക്കും പറഞ്ഞേർമിർ അടുത്തതോ ഉൽജൂമി അല്ലേ ഉൽജൂമി ഇനി നമ്മൾ ഇനി നമ്മൾ ഒൽജൂമ് തിന്നുന്ന ഉൽജൂം എന്താണ് മക്കളെ ഉൽജൂം കൊക്ക് കേട്ടോ ഒന്നുറോ ഉൽജൂമി എൻ്റെ കൊക്കിനെ നിങ്ങൾ കണ്ടോ ഇന്തൽ ഹക്കലി ഉൽജൂമി എന്താണ് വയൽ എൻ്റെ എന്റെ ഉൽജുമുള്ളത് ഇവിടെയൊക്കെ ഏക്കുലും ശേഷമുള്ള മൂന്നാമത്തെ വരിയിൽ എന്താ വന്നത് തിന്നുന്ന കാര്യമാണ് അപ്പൊ ഇവിടെയും ഒല്ജൂമ് തിന്നുന്നത് എന്താണ് സമക്കാണ് അല്ലെ അപ്പൊ എന്ത് പറയും തിന്നുന്നുലു അല്ലെ എന്താണ് തിന്നുന്നത് അപ്പൊ സമക്കൻ സമക്കൻ പറഞ്ഞോമി അടുത്തോ നിറം പറയണല്ലേ നിറം എന്താണ് കൊ കൊക്കിന്റെ നിറം എന്താ അബിയൽ ലൗന നിറം അപ്പൊ അബിയൽ അബിയൽ ലൗനൻ ഉൽജൂമി അപ്പൊ മക്കള് എഴുതാൻ കിട്ടാത്തവർ സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തമായി തയ്യാറാക്കിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം മക്കൾ കിട്ടാത്തവരിത് എഴുതിയെടുക്കുകയും ചെയ്യണം ഇൻഷാല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സാറ് വേറൊരു ക്ലാസ്സിൽ ഈ ഒരു ദിവസം നമുക്ക് കാണാം കേട്ടോ എല്ലാവർക്കും മായ്സലാം